ദേശീയ വനിതാ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കുമ്പസാരം എന്ന കൂതാശ നിർത്തലാക്കണം എന്ന ഒരു പരാമർശമുള്ളത് വളരെയധികം വിമർശന വിധേയമാകുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലവിധത്തിലുള്ള പ്രതികരണങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം അത്രയും ഒരുപാട് പേര് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. യുവാക്കളും സംഘടനകളും സംഘടനാ പ്രതിനിധികളും പ്രായഭേദമന്യ ഒരുപാട് വിശ്വാസികൾ ഈ വനിതാ കമ്മീഷന്റെ റിപ്പോർട്ടിനെതിരെ അതിലുള്ള പരാമർശത്തിനെതിരെ തങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. കെ സി വൈ എം പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ സഭാ സംഘടനകൾ തങ്ങളുടെ പ്രതിഷേധം പ്രകടനം തെരുവുകളിലേക്ക് അവർ കൊണ്ടുവരുന്നതിൻ്റെ സൂചനകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൽകുന്നുണ്ട്. കുമ്പസാരം എന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായ ഒരു വികാരമാണ്. തങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലലുകളും അലച്ചിലുകളും പരാജയങ്ങളും ആരോടെങ്കിലും സ്വകാര്യമായിട്ടൊന്ന് പറയണമെങ്കിൽ പങ്കുവെക്കണമെങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് അതിനുവേണ്ടി ഈ ലോകത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഏക ഇടം എന്ന് പറയുന്നത് ഈ കുമ്പസാരക്കൂടാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഹൃദയത്തോട് അത്രമാത്രം ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് കുമ്പസാരത്തിനെതിരെയുള്ള ഒരു പരാമർശം ഇത്രമാത്രം വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ട് കാര്യങ്ങൾ ഇതിനോടനുബന്ധമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഇതാണ്, ഈ കുമ്പസാരമെന്ന ഈ കൂതാശയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായ ആ സംഭവ വികാസങ്ങൾ, വൈദികൻ കുമ്പസാര രഹസ്യത്തെ ചൂഷണം ചെയ്തു എന്ന ആ വസ്തുത അതിപ്പോഴും ഒരു ആരോപണം മാത്രമായിട്ട് നിലകൊള്ളുകയാണ്, നിലനിൽക്കുകയാണ്. അതിന്മേൽ ഇതുവരെ പോലീസോ സഭാ അധികാരികളോ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല എന്നത് വിശ്വാസികളായ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായ ഒരു വസ്തുതയാണ്. നമ്മളുടെ പ്രതികരണങ്ങളിൽ ഈ ഒരു വസ്തുത കൂടി ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ഇത് ഒരു ആരോപണം മാത്രമാണ്. ആരോപണങ്ങൾ എത്രയധികമായി ഇന്ന് ഈ ലോകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പല വിഷയങ്ങളിൽ, പല മേഖലകളിൽ, രാഷ്ട്രീയത്തിലും സിനിമാ രംഗത്തുമൊക്കെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആരോപണങ്ങൾ സത്യമാക്കുന്നത് മാധ്യമങ്ങളുടെ ശൈലിയാണ്. മാധ്യമങ്ങൾ അവർക്ക് പല വിധത്തിലുള്ള അജണ്ടകൾ അതിൻ്റെ പിന്നിലുണ്ടാകാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ആരോപണങ്ങളെ ആരോപണങ്ങളായി മാത്രം കാണണം. രണ്ടാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഭാ സ്ഥാപനങ്ങളുടെയും വൈദികരുടെയും ജീവിതത്തിലെ വീഴ്ചകളാണ് സഭ ഇന്ന് ഇത്രമാത്രം വിമർശിക്കപ്പെടുന്നതിന് കാരണം എന്ന ആരോപണത്തിൻ്റെ സത്യാവസ്ഥയാണ്. യഥാർത്ഥത്തിൽ സഭയ്ക്കെതിരെയും സഭയുടെ വിശ്വാസത്തിനെതിരെയും സഭയുടെ നേതൃത്വത്തിനെതിരെയും ഒരു ശക്തമായ എതിർചിന്ത, വിരുദ്ധ മനോഭാവം ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് വീണുകിട്ടുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളെയും വാർത്തകളെയും അവർ വളരെ ശക്തമായി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇവയ്ക്കുള്ളിൽ സത്യമില്ല എന്നല്ല പറയുന്നത്, മറിച്ച് ഇവയെ വല്ലാതെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സഭയ്ക്കെതിരെയുള്ള തങ്ങളുടെ ശത്രുത വർദ്ധിപ്പിക്കുന്നതിനും ജനത്തെ സഭാ നേതൃത്വത്തിനെതിരെ തിരിക്കുന്നതിനും സഭയുടെ സാമുദായികമായ ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്തുന്നതിനും വേണ്ടി ഇത്തരം വസ്തുതകളെ വാർത്തകളെ ശക്തമായ രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് വസ്തു. കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ക്രൈസ്തവർ ജാതി വിവേചനം കാണിച്ചു എന്ന രീതിയിൽ ജനം ടി വി നടത്തിയ റിപ്പോർട്ടിംഗ്, ഒപ്പം തന്നെ ഹനാൻ എന്ന പെൺകുട്ടിയുമായി ഉണ്ടായ വാർത്തകളിൽ കന്യാസ്ത്രീകൾ ഹനാനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ടി വി നടത്തിയ റിപ്പോർട്ടിംഗ്, ഇങ്ങനെ നിരവധി വാർത്തകൾ മറ്റ് മുഖ്യധാര മാധ്യമങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ക്രൈസ്തവ വിശ്വാസത്തെ, സഭാ നേതൃത്വത്തെയൊക്കെ, വിശ്വാസ വിഷയങ്ങളെയൊക്കെ വല്ലാതെ ആക്രമിച്ചുകൊണ്ടിരുന്നത് ഒക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ക്രൈസ്തവ വിശ്വാസ വിരുദ്ധമായ പ്രവണതകളുടെ സൂചനകളാണ്. മാധ്യമങ്ങളിലൂടെ അവ വളരെയധികം വ്യക്തമായ രീതിയിൽ വെളിപ്പെടുന്നു എന്നത് മാത്രമാണ് സത്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുമ്പസാരമെന്ന ഈ വിശുദ്ധ കൂതാശയുടെ ആചരണത്തിലേക്ക്, അനുഷ്ഠാനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും, വൈദികനായ ഞാനും, കുമ്പസാരക്കൂടിനെ സമീപിക്കുന്നത് എന്നത് നമുക്കറിയാം. അത്രമാത്രം വലിയ ആനന്ദവും ആത്മീയമായ ഒരു നിർവൃതിയും മാനസികമായ സ്വസ്ഥതയും തരുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഒരിക്കലും മാറ്റിവെക്കാനാവാത്ത കൂതാശകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ കൂതാശയാണ് കുമ്പസാരം എന്നത്. നമ്മൾ ഒരിക്കലും ഈ കുമ്പസാരത്തെയോ വിശുദ്ധമായ കൂതാശകളെയോ സഭാ നേതൃത്വത്തെയോ ആക്രമിക്കുന്നതിലൂടെ ശത്രുക്കൾ ലക്ഷ്യം വെക്കുന്ന സഭയുടെ തകർച്ച എന്ന ആ ഒരു ലക്ഷ്യത്തിന് വിധേയമാകരുത് എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
കൂടുതൽ ആർജവത്വത്തോടുകൂടി, കൂടുതൽ ബോധ്യത്തോടുകൂടി കുമ്പസാരിക്കുന്നവരാകാൻ, കൂതാശകൾ സ്വീകരിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ കുമ്പസാരത്തെ സംബന്ധിച്ചുള്ള ചുറ്റിപ്പറ്റിയുള്ള എല്ലാ വിവാദങ്ങളും, കുമ്പസാരത്തെക്കുറിച്ചുള്ള വളരെ വിശാലമായ വിശദമായ പഠനത്തിന് അത് വഴിതെളിച്ചിട്ടുണ്ട് എന്ന നന്മയെയും നമുക്ക് പരിഗണിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നമ്മെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.